നമസ്കാരം ഭാരത് നിലേക്ക് സ്വാഗതം. സുധാകരനെ കൊടുക്കാൻ പിണറായിയുടെ പോലീസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ജോൺസൺ മാവുകൾ. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയുടെ ആ ഡയറിയിൽ എന്തൊക്കെയാണ്? സ്വർണക്കടത്തിലെ ശിവശങ്കറിന്റെ അറസ്റ്റിനെ പോലെ സെക്രട്ടറിയേറ്റിലെ മറ്റൊരുന്നതിനും അകത്താകുമോ എന്ന ചർച്ചകൾ പോലും ഈ ഘട്ടത്തിൽ സജീവമാകുന്നു. കാരണം അതെല്ലാം പറഞ്ഞത് മോൺസൺ മാവുങ്കൽ തന്നെയാണ്. ഇഡിയുടെ നീക്കങ്ങളിൽ ഇപ്പോൾ ആകാംക്ഷയും ഉണ്ടാകുന്നു. മോൺസൺ മാവുങ്കൽ കേസിലും കേരളത്തെ ഞെട്ടിക്കാനാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനം, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പോലീസ് പ്രതി ചേർത്തതിന് പിന്നാലെ ആരോപണം എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. സ്വർണക്കടത്തിന് പിന്നാലെ വീണ്ടും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് ആരോപണം എത്തിക്കുന്നതും നമ്മുടെ പ്രതിയായ മോൺസൺ മാവുങ്കൽ തന്നെയാണ്. തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ ഇഡി കയറിയതിന് സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് ജനങ്ങളും ചർച്ച ചെയ്യുന്നു, ചർച്ചയിൽ വീണ്ടും വരുന്നു. സുധാകരന് ഒരു പങ്കുമില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുമാണ് ഇന്നലെ കേസിലെ മുഖ്യപ്രതി മോൺസൺ മാവുങ്കൽ പ്രതികരിച്ചത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മോൺസൺ മാവുങ്കൽ പറഞ്ഞതും. കെ സുധാകരന്റെ കേസിൽ ബന്ധമില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വരെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ശരിയായി അന്വേഷിച്ചാൽ ഡി ജി പി അടക്കം അകത്താകുമെന്നാണ് ഇന്നലെ ജയിലിൽ നിന്നും കോടതിയിൽ എത്തിച്ചപ്പോൾ മോൺസൺ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കേസുകളിൽ ഇഡിക്കെല്ലാം അറിയാമെന്നാണ് മോൺസൺ പറയുന്നതും. ഇതും നിർണായകമായ ഒരു നീക്കം തന്നെയാണ്. ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കേസിന്റെ അന്തിമവാദത്തിനാണ് എറണാകുളം പോക്സോ കോടതിയിൽ ഇന്നലെ മോൺസനെ കൊണ്ടുവന്നത്. പോക്സോ ചുമത്തിയിട്ടുള്ള ഈ കേസിൽ 17 വിധി പറയും. മോൺസനും കെ സുധാകരനുമെതിരായ ആരോപണങ്ങൾ പരാതിക്കാരിൽ ഒരാളായ എം ടി ഷമീർ ഇന്നലെ ആവർത്തിക്കുകയും ചെയ്തു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന 2019 ഡയറി ഇഡിക്ക് കൈമാറിയെന്നും മോൺസനും അഭിഭാഷകനും പറഞ്ഞിരുന്നു. ഇതോടെ ഇഡിയുടെ നീക്കങ്ങൾക്ക് ഇനി പ്രസക്തിയേറുകയാണ്. ഇഡിയുടെ നീക്കം എന്താണെന്നാണ് എല്ലാവരും നോക്കുന്നത്. അതേസമയം മോൺസൺ ഒന്നാം പ്രതിയും കെ സുധാകരൻ രണ്ടാം പ്രതിയുമായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ ഐ ജി ജി ലക്ഷ്മണ, ഡി ഐ ജി എസ് സുരേന്ദ്രൻ എന്നിവരെ 3-4 പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് FIR ഇട്ടു കഴിഞ്ഞു. വഞ്ചനാ കുറ്റമാണ് എല്ലാവർക്കും എതിരെ ചുമത്തിയിട്ടുള്ളത്. കെ പി സി സി പ്രസിഡന്റിനെ സംരക്ഷിച്ച് സംസാരിക്കുന്ന മോൺസൺ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. കേസിൽ സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയെങ്കിലും സുധാകരൻ ഹാജരായില്ല. വരുന്ന 23-ാം തീയതി ഹാജരാകണമെന്ന് വീണ്ടും ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മോൺസനെ കണ്ടത് കണ്ണിന്റെ ചികിത്സയ്ക്കാണെന്നും പറഞ്ഞ സുധാകരൻ കേസ് നിയമപരമായി നേരിടാൻ ചർച്ചകൾ നടത്തുകയാണെന്ന് പറഞ്ഞു. നിയമ നടപടി അഭിഭാഷകരുമായി ആലോചിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുമെന്ന് പറയുന്നു. താൻ പാർലമെന്റിലെ ധനകാര്യ സ്ഥിര സമിതിയിൽ അംഗമായിരുന്നില്ല. കേസിലെ പരാതിക്കാരെ അങ്ങനെ അറിയിച്ചിട്ടില്ല. എന്നെ സ്വദേശിനും കേസിൽ കുരുക്കാമെന്ന് വ്യാമോഹിക്കുന്ന പിണറായി മൂഢ സ്വർഗത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോൺസനെ കാണുമ്പോൾ 3 പേർ അവിടെ ഉണ്ടായിരുന്നു, അതാരെന്നറിയില്ലെന്നും സുധാകരൻ വ്യക്തമാക്കുന്നു. തങ്ങളിൽ നിന്ന് മോൺസൺ 10 കോടിയോളം രൂപ പല പല ഘട്ടങ്ങളിൽ തട്ടിയെടുത്തുന്ന കോഴിക്കോട് മാവൂർ സ്വദേശി യാക്കൂബ് പുരയിൽ, അനൂപ്പി അഹമ്മദ്, എം ടി ഷമീർ സിദ്ദിഖ് പുരയിൽ, ഇ.എം. സലീം, ഷാനിമോൻ എന്നിവർ നൽകിയ പരാതിയിലാണ് 2021 സെപ്റ്റംബറിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. സുധാകരന്റെ സാന്നിധ്യത്തിൽ താൻ 25 ലക്ഷം രൂപ മോൺസന് നൽകിയെന്നും ആ തുകയിൽ നിന്ന് 10 ലക്ഷം രൂപ സുധാകരന് കൈമാറുന്ന കണ്ടുമെന്നുമാണ് മോൺസന്റെ മുൻ ഡ്രൈവർ തന്നെ അജിത്തും ജീവനക്കാരനായ ജെയ്സണും ജോഷിയും ഒക്കെ മൊഴി നൽകിയത്. ഈ മൊഴിയും മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിനെതിരെ കേസെടുക്കുന്നത്, ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുരാവസ്തുക്കൾ വിദേശികൾക്ക് വിറ്റ വകയിൽ ബാങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന 2.62 ലക്ഷം കോടി രൂപ ലഭിക്കാനുണ്ടെന്നും ഇത് ശരിയാക്കാൻ പണം വേണമെന്നും പറഞ്ഞാണ് മോൺസൺ പരാതിക്കാരെ കബളിപ്പിച്ചത്. ഇതിനായി HSBC ബാങ്കിന്റെ വ്യാജ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും കാണിച്ചു. ബാങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന പണം മോൺസൺ ലഭിക്കാൻ ഇടപെടാമെന്ന് തങ്ങളുടെ സാന്നിധ്യത്തിൽ സുധാകരൻ ഉറപ്പു നൽകിയെന്നും പരാതിക്കാർ മൊഴി നൽകിയിരുന്നു. കെ സുധാകരൻ മോൺസന്റെ കലൂരിലെ വീട്ടിൽ 10 ദിവസം കോസ്മെറ്റോളജി ചികിത്സ നടത്തിയെന്ന് പരാതിക്കാർ ആരോപിച്ചിരുന്നു. പരാതിക്കാർ മുഖ്യമന്ത്രിയടക്കം നൽകിയ പരാതിയിൽ കെ സുധാകരന്റെ പേരും ഉണ്ടായിരുന്നു. കണ്ണിന്റെ ചികിത്സയ്ക്ക് കലൂരിലെ മോൺസന്റെ വീട്ടിൽ 5 വട്ടം പോയിട്ടുണ്ടെന്നും ഫലമില്ലെന്ന് കണ്ട് ചികിത്സ നിർത്തുകയായിരുന്നു സുധാകരൻ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചിരുന്നു. ഏതായാലും സുധാകരനെ കുരുക്കാൻ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കുരുക്കാൻ നോക്കുന്നു. ഇഡി ഇനിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെ കുരുക്കുമോ എന്നാണ് അറിയാനുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പണമിടപാടിന്റെ ഡയറികൾ ഹാജരാക്കിയെന്ന് മോൺസൺ പറയുമ്പോൾ ആ ഡയറി ആരാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരാരാണ് എന്ന ചർച്ച വീണ്ടും വരികയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയാൽ അത് പുതിയ ചരിത്രം തന്നെയാകും. സ്വർണ്ണ തട്ടിപ്പ് കേസിലടക്കം പ്രതിസ്ഥാനത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. അതിനൊപ്പം വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും താവളമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് മോൺസൺ മാവുങ്കൽ എന്ന മറ്റൊരു തട്ടിപ്പുകാരനും.